വരും അത് പോകും ആരെയും സമയം കാത്തു നിൽക്കില്ല ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ലോകം മുഴുവനും അങ്ങനെ ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രത്യേകിച്ച് പഴയ യുഎസ്എസ്ആറിലും യൂറോപ്പിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എല്ലാം കാനഡയിൽ കാര്യമായിട്ട് ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ എല്ലായിടത്തും വളരെ വേഗത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം. നിങ്ങൾക്കറിയാം ഈ നവരാത്രിയോടനുബന്ധിച്ച് ബംഗ്ലാദേശില് കുറെ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തി. ഇവിടുത്തെ മാമാ മാധ്യമങ്ങളൊന്നും പറഞ്ഞില്ല, കാരണം അവര് പ്രസിദ്ധീകരിച്ചാൽ ഹിന്ദുക്കളെ ഇളകി വശായാലോ എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് മാതൃഭൂമിയും മനോരമയൊക്കെ കത്തിക്കാളിക്കൊണ്ട് പ്രതികരിക്കും, കാരണം ഹിന്ദുക്കളെ ചത്തൊടുങ്ങിയാൽ ഇവർക്ക് ഒരു പ്രശ്നമില്ല, അവർ പാകിസ്ഥാനികളാണെന്നാണ് ഏതോ ഒരു ആങ്കർ ഒരിക്കൽ ദേഷ്യപ്പെട്ട് പറഞ്ഞത്. നമ്മുടെ ഏഷ്യാനെറ്റിലെ ആങ്കർ അമ്മച്ചിയാണെന്ന് തോന്നുന്നു. ഹിന്ദുക്കൾ ആര് ചത്താലും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല, കാരണം ഞങ്ങൾക്കത് പ്രശ്നമേ ഇല്ല, അവരൊക്കെ പാകിസ്ഥാനികളാണ്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ ഞങ്ങൾ സട കുടഞ്ഞ് എഴുന്നേറ്റ് ഭദ്രകാളിയുടെ രൂപം പൂണ്ട് ഞങ്ങൾ പുറത്തേക്ക് വരും. അതാണ് അമ്മച്ചിയുടെ പരോക്ഷമായിട്ടുള്ള കമന്റ്. ഇപ്പൊ ഹിന്ദുക്കളെ എന്ത് ചെയ്താലും ആരുമല്ല, പക്ഷേ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ തൊട്ട് കളിച്ച പക്കളി തീക്കളിയാണെന്ന് ജിഹാദികളും തീവ്രവാദികളും മനസ്സിലാക്കിയില്ല. മാത്രമല്ല ഹിന്ദുക്കളെ നരഹത്യ ചെയ്തതിന് എങ്ങനെയാണോ പാകിസ്ഥാനിലെ അമ്പലം തകർത്തപ്പോഴത്തേക്കും ഇന്ത്യ ഗവൺമെന്റ് പതിവില്ലാത്ത വിധത്തിൽ ശക്തമായി പ്രതികരിച്ചത്, അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ കാര്യത്തിന് ചൊവ്വേ നേരെ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന്റെ പരിണത ഫലം അറിയുമെന്ന് ഒറ്റ വരിയ കൊടുത്തത് ചെയ്യേണ്ടത് അവർ ചെയ്തു. ഏതായാലും കാര്യങ്ങളെ തറക്കേടില്ലാത്ത രീതിയിൽ അവിടെ പോകുന്നു. പക്ഷേ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഒരു ഇന്റർനാഷണൽ പ്രസ്ഥാനമല്ലേ, വളരെ ഗംഭീരമായിട്ട് ലോകമെമ്പാടുമുള്ളതല്ലേ, എല്ലാ വിഭാഗക്കാരും അതിനകത്തുണ്ടല്ലോ. ഏതാണ്ട് ഒരേ തരത്തിലെ ഡ്രസ്സിട്ട് പൂണൂലിട്ട് തലമുണ്ടനം ചെയ്ത് ശിഖയൊക്കെ വെച്ച് കൃഷ്ണന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നു. എല്ലാവർക്കും അവര് സ്നേഹാദരങ്ങളോടുകൂടി ഭക്ഷണം കൊടുക്കുന്നു. പ്രത്യേകിച്ച് ജാതി മത ഇസ വർഗ വർണ്ണ ഭാഷാ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ അവര് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന വേളയില് ലോകമെമ്പാടുമുള്ള ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ക്ഷേത്രക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പ് ഹോളിവുഡും ബോളിവുഡും ഉൾപ്പെടെയുള്ളവര് പല പല രാജ്യങ്ങളിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനവുമായിട്ട് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് ബന്ധമുള്ള ഭരണാധികാരികൾ ഉൾപ്പെടെ എല്ലാവരും അതിശക്തമായിട്ട് പ്രതികരിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുക. അത് സംഭവിച്ചു, രണ്ടു മൂന്ന് നാല് ദിവസമായിട്ട് ശക്തമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. UNO-യും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും എല്ലാം അതിന് ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. ഇങ്ങനെ ബംഗ്ലാദേശിൽ സംഭവിച്ചപ്പോൾ ഹിന്ദു ഉണർന്നതിന്റെ ലക്ഷണമാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാര് മറ്റെല്ലാ സന്യാസി സമൂഹത്തെയും ഹൈന്ദവ സംഘടനാ നേതാക്കളെയും വിളിച്ച് പ്രതിഷേധത്തിന്റെയും ഇനി പ്രവർത്തിക്കേണ്ടതിന്റെയും വലിയ രൂപരേഖ, പ്രവർത്തന രീതി, ലക്ഷ്യവും മാർഗവും വളരെ കൃത്യമായിട്ട് അവർ പ്രവർത്തിച്ചു തുടങ്ങി. ഇന്നലെ നമ്മുടെ ഭാസ്കരീയത്തിൽ, എളമക്കര എറണാകുളം കലൂരുള്ള ഭാസ്കരീയത്തില് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളും പങ്കെടുത്തിരുന്നു, അവരുടെ ആചാര്യന്മാരും പങ്കെടുത്തിരുന്നു കേരള ധർമാചാര്യ സഭയുടെ സമ്മേളനത്തിൽ. അതിൽ അമൃതാനന്ദമയുടെ ഉണ്ട്, സായിബാബയുടെ ഉണ്ട്, ശ്രീ ശ്രീ രവിശങ്കറിന്റെ ഉണ്ട്, SNDP-യുടെ ഉണ്ട്, NSS-ന്റെ ഉണ്ട്, എല്ലാ വിഭാഗക്കാരും പങ്കെടുത്തിരുന്നു. അതുപോലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അത് വിദേശികളുടെയാണ്, വിദേശ നിറമുള്ളവരുടേതാണ്, അത് വലുതായിട്ട് ഭാരതത്തിലെ ചൈതന്യവുമായിട്ട് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ധാരണയൊക്കെ രണ്ടു മൂന്ന് വർഷം മുമ്പ് തന്നെ മാറി. നമ്മുടെ തിരുവനന്തപുരത്തെ പള്ളിച്ചല്ലിലും കുടപ്പനക്കുന്നിലും ഒക്കെയുള്ള ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അമ്പലത്തിൽ പതിനായിരങ്ങളാണ്, അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയുകയാണ്, പതിനായിരങ്ങളാണ് കൃഷ്ണ ജയന്തിക്ക് വന്നതും പങ്കെടുത്തതും ഭക്ഷണം കൊടുത്തതും കൊടുക്കാൻ സഹായിച്ചതും ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ചതും എല്ലാം അവരാണ്. അതിന് സാമ്പത്തികമായിട്ടെല്ലാം അവർ തന്നെയാണ് ചെയ്തത്. അവിടുത്തെ സന്യാസിമാരും അവിടുത്തെ ഋഷി തുല്യരായിട്ടുള്ള പൂജാരിമാരും ഒക്കെ സാക്ഷികളായിട്ടിരുന്നേ ഉള്ളൂ. രാത്രി രണ്ടു മണിവരെയായിരുന്നു പ്രസാദ വിതരണവും ബാക്കിയെല്ലാം. അത്രയും ആൾക്കാരുണ്ടായിരുന്നു കുടിലിൽ നിന്ന് മുതൽക്ക്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വെറുതെ തിന്നാൻ വേണ്ടി വന്നതൊന്നുമല്ല, സാത്വിക ഭക്ഷണമാണ്. അതുകൊണ്ട് അങ്ങനെ സാത്വിക ഭക്ഷണം വളരെയധികം ഒന്നും ഇഷ്ടപ്പെടുന്നവരല്ല കേരളീയര്. അങ്ങനെയുള്ള ഭക്ഷണം
കൊടുക്കാനൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ കുടപ്പനക്കുന്നിൽ ഭാഗവത സപ്താഹമൊക്കെ കലക്കി ആയിരങ്ങൾ പങ്കെടുത്തു എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. എന്നോട് ഞാൻ നല്ല ബന്ധമുണ്ട് ഹരികൃഷ്ണ പ്രസ്ഥാനവുമായിട്ട്. അപ്പൊ അങ്ങനെ ഹരികൃഷ്ണ പ്രസ്ഥാനം ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് ഒരു മാർഗദർശകമായിട്ട് മാറുന്നു. തികച്ചും പുതിയ ഒരു സിസ്റ്റമാണത്. അത് ആ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊന്നതും ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അമ്പലം തകർത്തതും ഏറ്റവും വലിയ നെഗറ്റീവിനെ ഏറ്റവും വലിയ പോസിറ്റീവാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുന്നു, സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വളരെ വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ ഹിന്ദു ധർമ്മം അനുഭവിക്കുന്ന നെഗറ്റീവുകൾ ഒരു പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിനെ ഉണർത്താൻ, ഉയർത്താൻ, വളർത്താൻ, തകർക്കാതിരിക്കാൻ, തളരാതിരിക്കാൻ ഇതുമാതിരി നെഗറ്റീവുകൾ സംഭവിക്കണം. ആ നെഗറ്റീവുകൾ ഉള്ളത് കൊണ്ടാണല്ലോ കൃഷ്ണൻ വന്നതും ഭഗവത്ഗീത തന്നതും ഭാഗവതം ഉണ്ടായതും മഹാഭാരതം ഉണ്ടായതും രാമായണം ഉണ്ടായതും. എല്ലാം നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയതാണ്. താജ് ഹോട്ടൽ തീവ്രവാദികളെ ആക്രമിച്ചത് മുതൽക്കാണ് തീവ്രവാദികളെ അങ്ങ് കടിഞ്ഞാണിട്ട് ഭാരതം നിയന്ത്രിച്ചത്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഭാരതത്തെ ആക്രമിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഭാരതത്തിന്റെ ഡിഫൻസ് അതിശക്തമായിട്ട് വളർന്നത്, വളർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ നെഗറ്റീവുകളാണ് ഹിന്ദുക്കളെ, ഭാരതീയരെ ഉണർത്താൻ, ഉയർത്താൻ, വളർത്താൻ ഏറ്റവും അത്യാവശ്യം. അപ്പൊ ഹരേകൃഷ്ണ പ്രസ്ഥാനം, നിങ്ങൾ എവിടെയൊക്കെ ഹരേകൃഷ്ണ പ്രസ്ഥാനമുണ്ടോ ഓർമ്മിക്കുക, സത്യം, ധർമ്മം, നീതി, ന്യായം, ഭക്തി, കൃഷ്ണഭക്തി, അതിന്റെ പര്യായമാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം. ലോകമെമ്പാടുമുള്ള വലിയ 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 കമ്പനിക്കാര്, നമ്മുടെ ഐഫോൺ കമ്പനിക്കാര്, സ്റ്റീവ് ജോബ്സ്, അതുപോലെ തന്നെ ഫോർഡ്, അങ്ങനെയുള്ള പലരും ഒക്കെ ഇതിന്റെ പ്രവർത്തകരാണ്. വേഷഭൂഷാദികളിൽ പോലും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരായിട്ട് നിൽക്കുന്നു. അപ്പൊ ഹരേകൃഷ്ണ പ്രസ്ഥാനവുമായിട്ടും അമ്മയുടെ പ്രസ്ഥാനവുമായിട്ടും സായിബാബയുടെ പ്രസ്ഥാനവുമായിട്ടും ശ്രീശ്രീയുടെയും ബ്രഹ്മകുമാരീസിന്റെയും പിന്നെ ചിന്മയാമിഷ് എല്ലാത്തിലും പ്രവർത്തിക്കുക, എല്ലാത്തിലും പ്രവർത്തിക്കുക. നമ്മള് അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടുകളായിത്തീരാം. അവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തകരെ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവരുടെ പ്രവർത്തകരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, നമ്മളുടെ മുമ്പില് ഡസൻ കണക്കിന് സംഘടനകളുണ്ട്, നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്, ആയിരക്കണക്കിന് ആരാധകരുണ്ട് ഭാരതത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും. അവരെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ വലിയ പ്രശ്നങ്ങളെല്ലാം തീരും, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഏതായാലും ഹരേകൃഷ്ണ മുൻകൈയെടുത്ത് ചെയ്തിരിക്കുന്നത് സൂപ്പർ. സംഘികളുടെ ചാണക സംഘികളുടെ ഗോമൂത്ര സംഘികളുടെ ചായക്കടക്കാരന്റെ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇതാണ്. ഈ നാറികളും ചെറ്റകളും കേരളം ഭരിക്കുന്നവരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ജിഹാദികളും തീവ്രവാദികളും എല്ലാം അറിയണം. സംഘിയുടെ തല 97 വർഷത്തെ പഴക്കമുള്ളതാണ്. ഈ വിജയദശമി കൂടി കഴിഞ്ഞപ്പോൾ ഇനി ഒരു 100 വർഷമേ ഉള്ളൂ. അങ്ങനെയുള്ള സംഘികളുടെ തലയിൽ ഒരു ചായക്കടക്കാരനെ പിടിച്ചിട്ടാണ് പ്രധാനമന്ത്രിയാക്കിയത്. അങ്ങേര് ചെയ്തു കൂട്ടുന്നത് സഹിക്ക വയ്യാതെ യെച്ചൂരിയും മന്ദബുദ്ധിയായ രാഹുൽ ഗാന്ധിയും കിടന്ന് അട്ടഹസിച്ച് പെടയുന്ന പെടച്ചിലാണ് ഇപ്പൊ വളരെ രസകരമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി, 4 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചൈനയ്ക്കെതിരെ വലിയൊരു യൂണിറ്റി ഉണ്ടാക്കി. ആരാണ്? ഇന്ത്യയും അമേരിക്കയും. അമേരിക്ക തീവ്രവാദി ക്യാമ്പുകളെ തകർത്തു ഇന്നലെ. അത് പറയാൻ വേണ്ടിയിട്ടല്ലാതെ വേറെ പറയാം. ഡ്രോണുകൾ ഉപയോഗിച്ച് തീവ്രവാദി ക്യാമ്പുകളെ തകർത്തു എന്ന് വെച്ചാൽ ഈ പണ്ടാരങ്ങളെ കൊന്നു എന്ന് തന്നെയല്ലേ അർത്ഥം? കൊന്നു കുഴിച്ചു മൂടുകയാണ് അമേരിക്ക. ആജീവനാന്ത 1000 വർഷത്തെ ശത്രുക്കളായ ഇസ്രായേലും UAE മുസ്ലിം രാജ്യമായ ഇസ്രായേലും മുസ്ലിം രാജ്യം ജൂതന്റെ രാജ്യമായ ഇസ്രായേലും മുസ്ലിം രാജ്യമായിട്ടുള്ള UAEയും മുസ്ലിങ്ങളുടെ തലസ്ഥാനമായ സൗദി അറേബ്യയുടെ അനുവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഒരുമിച്ച് ചേർന്ന് അമേരിക്കയും ഇന്ത്യയും കൂടി ചേർന്നപ്പോൾ 4 രാജ്യങ്ങളായി. കത്തിക്കാളുന്ന എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് 4 ദിവസം മുമ്പ് അവരങ്ങ് കുടുംബാംഗമായി മാറിയത്. അത് കഴിഞ്ഞിട്ടാണ് ഇതേ മുസ്ലിങ്ങളുള്ള അത്രയും ഒട്ടകങ്ങളുള്ള ജമ്മു കാശ്മീരില് UAE അസാധാരണമാം വിധത്തില് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചത്. സാമ്പത്തികമായിട്ട് വലിയ വലിയ വ്യവസായങ്ങള്, അഗ്രികൾച്ചർ ബേസ്ഡ് വ്യവസായങ്ങൾ തുടങ്ങാൻ
തീരുമാനിച്ചത്. വലിയൊരു പ്രത്യേകതയുണ്ട് അറിയോ? നല്ല ചുട്ടുപൊള്ളുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സഹകരണത്തോടു കൂടി ജമ്മു കാശ്മീർ വളർത്തി വളർത്തി കൊണ്ടുവരിക. അവിടെ ഏറ്റവും നല്ല വേനൽക്കാലത്ത് പോലും 27-28 ഡിഗ്രിയേ ഉള്ളൂ ജമ്മു കാശ്മീരില്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ 57 മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ 69 രാജ്യങ്ങൾ അവിടെ ഉള്ളവർക്ക് നേരെ ജമ്മുവിൽ വന്ന് ഏത് സ്ഥലത്തും താമസിക്കാം. ഒന്ന് മുസ്ലിങ്ങളാണ്, പേടിക്കാനില്ല, ഞമ്മന്റെ ആൾക്കാർ തന്നെയാണ്. തീവ്രവാദികൾ ഇവരെ വലുതായിട്ട് കൊല്ലുകയില്ല, ഒന്നും ചെയ്യേയില്ല. കാരണം മുസ്ലിമിനെ കൊന്ന പിന്നെ ഹൂറികളെയും കിട്ടില്ല, മദ്യപ്പുഴയും കിട്ടില്ല, കർത്താവിന്റെ അടുത്തേക്ക് പോയി ഇരിക്കാനും പറ്റില്ല. അപ്പൊ അവർ കൊല്ലില്ല. മാത്രമല്ല മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കലും ബാക്കി പലതും നിങ്ങളൊക്കെ ചേർത്തോളൂ, ഞാനൊന്നും പറയണില്ല. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ നിന്നൊരു അസാധാരണമാം വിധത്തിലുള്ള ഒരു പ്രവാഹം ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിലും മറ്റും ജമ്മു കാശ്മീരിലും നടത്താൻ തീരുമാനിച്ചു. തീരുമാനിച്ചിട്ട് 12 മണിക്കൂറായില്ല, ജമ്മുവിൽ നിന്ന് ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇങ്ങോട്ട് ഡൽഹിയിൽ വന്നിട്ട് ജമ്മു കാശ്മീരിലേക്ക് കെട്ടിയെടുക്കണ്ട, നേരെ ഷാർജയിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് വരാം. ഇത് ഒരു 2-3-4 ദിവസം ട്രയൽ നടത്തി വിജയിച്ചാല് പിന്നെ സൗദി അറേബ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും, അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം ഇല്ല, അവിടെ റിലീജിയസ് ഇസ്ലാമേ ഉള്ളൂ. അത് തറക്കേടില്ല, ഭാരതവുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് റിലീജിയസ് ഇസ്ലാം ഭാരതത്തില്. നിങ്ങൾക്കറിയാം സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ എല്ലാം എല്ലാ രാജ്യങ്ങളും ഭാരതവുമായിട്ട് അസാധാരണ ബന്ധമുണ്ടെന്ന് മാത്രമല്ല ചാണകസംഘി, ഗോമൂത്രസംഘി, ചായക്കടക്കാരനായ നരേന്ദ്രമോദിക്ക് മാൻ ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കുകയും ചെയ്തു. അതെല്ലാം കൂടാതെ ഇന്നലെ കേട്ടത് നമ്മളുടെ കുവൈറ്റില് ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയാനുള്ള സ്ഥലം കുവൈറ്റിലെ ഭരണാധികാരി കൊടുക്കുന്നു. അങ്ങനെ മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ക്ഷേത്രങ്ങൾ പണിയാൻ ഇവരെയും അവിടെ കൊണ്ടുവന്ന് തൊഴിക്കാനും അല്ലെങ്കിൽ സ്വീകരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ. ദുബായിലെ 2-ാമത്തെ ക്ഷേത്രം വരികയാണ്, അത് അവർ തന്നെ ഉണ്ടാക്കാണ്. നമുക്കറിയാം അബുദാബിയില് 550 ഹെക്ടാറുള്ള സ്ഥലമാണ് അലോട്ട് ചെയ്തിരിക്കുന്ന ഗവൺമെന്റ് ഫ്രീ ആയിട്ട്. അങ്ങനെ ജമ്മു കാശ്മീരിലെ ഇൻവെസ്റ്റ്മെന്റും ജമ്മു കാശ്മീരിലേക്കുള്ള ഈ നല്ല മുസ്ലിങ്ങളുടെ യാത്രയും ആ ജമ്മു കാശ്മീരിനെ ലോകത്തിലെ സ്വർഗമാക്കുമെന്ന് മാത്രമല്ല ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, ഒരു പണിയുമില്ലെന്നാണ് ഇപ്പൊ മന്ദബുദ്ധി പറയുന്നത്, അതുകൊണ്ടാണ് 100 കോടിയൊക്കെ ആഘോഷിക്കാൻ സമയം കണ്ടെത്തിയത് എന്ന്. അങ്ങേരുടെ തലയില്, അമിത്ഷായുടെ തലയില്, രാജ്നാഥ് സിംഗിന്റെ തലയില് വേറൊരു പരിപാടി കൂടിയുണ്ട്. എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇന്ത്യയുടെ കൂട്ടത്തിൽ നിൽക്കുകയും പാകിസ്ഥാന് എതിരായിട്ട് നിൽക്കുകയും ചെയ്താൽ ഉറപ്പ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീര് അടുത്ത വർഷം ആഗസ്റ്റ് 15 ഒരുപക്ഷെ ഭാരതത്തിന്റെ കൂടെ ഉണ്ടാവും. അതും കൂടി ആയാൽ പൂർണ്ണമായി എടുത്ത തീരുമാനങ്ങൾ മുഴുവനായി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ നരഹത്യ ചെയ്തപ്പോ അത് തന്നെ ഉപയോഗിച്ച് നമ്മുടെ CAA പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് മുസ്തഫ കമാൽ പാഷയുടെ എതിർപ്പുണ്ടെങ്കിൽ പോലും കത്തി ജ്വലിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഇനി നടപ്പാക്കാൻ സാധിക്കും. ബംഗ്ലാദേശിൽ കണ്ടതും പാകിസ്ഥാനിലെ ക്ഷേത്രം തകർത്തതും അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു ബാക്ക്ഗ്രൌണ്ട് ഉള്ളവർക്ക് താലിബാൻ കൊടുത്ത പണിയുമെല്ലാം ലോകം കാണുന്നുണ്ട്. അതാണ് കാര്യം. അപ്പൊ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ കൂടി അങ്ങോട്ട് എടുത്താൽ താടി പിന്നെ വടിക്കാം നരേന്ദ്രമോദിയുടെ അല്ലേ? പ്രണാമം, നമസ്കാരം.